ഞാൻ മുട്ടക്കറി വെക്കാൻ പറ്റിയ തക്കാളി എന്ത് കാണുന്നില്ലല്ലോ. അല്ല അതിന് കുക്കമ്പർ അല്ലേ കണ്ണി വെക്കുന്നത്? കുക്കമ്പർ ഇല്ലാത്തോണ്ടല്ലേ തക്കാളി എടുത്തത്? പച്ചമുളക് എടുത്ത് കണ്ണി വെക്കാൻ പറ്റിയാണെങ്കിൽ ഇവള് പച്ചമുളക് എടുത്ത് കണ്ണി കുത്തിക്കേറ്റാണ്. കാര്യത്തിന് അത് വെക്കാൻ പറ്റാത്ത എരിവുള്ള കാര്യമായി. ഞാൻ പോട്ടെ, മുളക് വെച്ച് എന്തായാലും മുളക് കറി വല്ലതും ഉണ്ടാക്കാം. വാടി മോളെ. അച്ഛനും മോളെന്ത് രാവിലെ? അച്ഛനും മോളോ? ഇതെന്റെ ഭാര്യ. എനിക്ക് കണ്ടപ്പോഴേ പണിച്ചില്ലേ, ഞാൻ ചുമ്മാ തമാശ അറിഞ്ഞ. അതെ, ഇവളെ ഒന്ന് മേക്കപ്പ് ചെയ്ത് കുട്ടപ്പിയാക്കിയിട്ട് എടുക്കാനാ. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാ. അവക്ക് മേക്കപ്പ് ഇടുമ്പോളേ താൻ മൂട്ടി പോയിരിക്കണം കേട്ടോ. എന്തിന്? അങ്ങനെ കുറച്ച് മേക്കപ്പ് തെറിച്ച് തന്നെ മൂത്ത് വീണേ താനൊന്ന് വൃത്തിയാവട്ടെ. ഇതേപോലുള്ളവന്മാരോടൊന്നും നമുക്ക് വേണ്ട, വാ നമുക്ക് മേക്കപ്പ് ചെയ്യാം വാ. ഹലോ, എടാ നിന്നെ അന്വേഷിച്ചു ഉണ്ടല്ലോ, ആ പലിശകാരൻ മാത്രം വരുന്നുണ്ട്. ഈശ്വര, നാട് മുഴുവൻ കടവാണല്ലോ. ഇനിയിപ്പോ എന്തു ചെയ്യും? എടാ നിനക്കറിയാലോ, അവള് നേഴ്സ് അല്ലയോ. അവളെ വെളിയിൽ വിട്ടിട്ട് എനിക്ക് അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കാൻ വേണ്ടി അവളെ കെട്ടിയത്. പക്ഷെ ഞാൻ അറിഞ്ഞു അവളുടെ ആഗ്രഹം ബ്യൂട്ടി പാർലർ തുടങ്ങാനാന്ന്. ആദ്യം നേഴ്സിംഗ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് എന്റെ കൊറേ പൈസ അങ്ങനെ പോയി. പിന്നെ ബ്യൂട്ടി പാർലർ ഇത് തുടങ്ങാൻ വേണ്ടി അങ്ങനെ കൊറേ പൈസ അങ്ങനെയും പോയി. ഇപ്പൊ കടത്തിന്റെ മേക്കാടവാടാ. ഞാനിപ്പൊ എന്തോ അളിയ ഒരു ഐഡിയ ഉണ്ട്. എന്തുവാടാ? നീ നൈസാട്ടാ ബ്യൂട്ടി പാർലർ അങ്ങ് പൂട്ടിക്കണം. എന്നിട്ട് പൂട്ടിച്ചു കഴിഞ്ഞാ ഉണ്ടല്ലോ, പിന്നെ അവള് പഴയ നേഴ്സിംഗിന്റെ ജോലിക്ക് പോകത്തുള്ളൂ. ഇവക്കെ ഇവിടുത്തെ ഏറ്റവും കൂടിയ ഫേഷ്യല് ചെയ്തു കൊടുക്കണം. കാലിനും കൈക്കും ഒക്കെ പെഡിക്യൂർ ചെയ്യാം. മുഖത്താണെങ്കിൽ ഗോൾഡ് ഡയമണ്ട് ഒക്കെ എല്ലാ ഫേഷ്യലും ചെയ്യാം. തലയിലാണെങ്കിലും ഉണ്ടല്ലോ, കരാട്ടം ചെയ്തിട്ട് നല്ല പോലെ സ്ട്രെയിറ്റ് ചെയ്ത് കളർ ചെയ്യാം. 10-25,000 രൂപ ഇന്ന് ഞാൻ അങ്ങ് വസൂല. നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്യാം. അച്ഛൻ പേടിക്കണ്ട, മോളെ ഞാൻ റെഡി ആക്കി തരാം. അച്ഛനോ? ഇതെന്റെ പെണ്ണും പിള്ളയാ. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞ അച്ഛൻ. അല്ലല്ല, ഭർത്താവ് ഒന്ന് വെളിയിലോട്ടിരിക്കെ, ഞാനേ കുറച്ച് കഴിയുമ്പോഴത്തേനെ ഭാര്യയെ ഒരു നയൻതാരയെ പോലെ ആക്കി തരാം. നയൻതാര മതി കേട്ടോ, അല്ലാതെ ഹണി റോസ് ഒന്നും ആക്കല്ലേ. എനിക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ളതാ. എങ്ങനെ? അങ്ങനെ മലയാളത്തിൽ പറ നേരത്തെ പറഞ്ഞാ എപ്പോഴേ പോയേന്. അതെ, ഇവിടെ വേറെ നല്ല ബ്യൂട്ടി പാർലേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ആണല്ലയോ? പണ്ട് എന്റെ ഭാര്യയാണെങ്കിൽ ഇവരുടെ മുഖത്തെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഇച്ചിരി ക്രീം പുരട്ടി ചെയ്ത പുള്ളി പൊളിഞ്ഞിട്ട് അവസാനം പേപ്പറിന്റെ വെള്ള പോലെ ആയിപ്പോയി മുഖം. ആണല്ലോ, എനിക്ക് വെള്ളയാവണ്ട, അവള് സുന്ദരിയാവണം. നിങ്ങൾക്ക് അപ്പുറത്തെങ്ങാനും വേറെ വല്ല ബ്യൂട്ടി പാർലറല്ലോ? ഇല്ല. എന്താ വെച്ച്? അല്ല, വന്നപ്പോ തൊട്ടെ ഈ ബ്യൂട്ടി പാർലറിനെ പറ്റി കുറ്റം പറയുവാണല്ലോ. അത് അവളോട് ചോദിക്കണോടാ. ഇല്ല, അത് എനിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന്, അവളോട് ചോദിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടടാ. എടാ ശരിയെടാ, ഞാൻ ഇപ്പൊ വിളിക്കാവേ കേട്ടോ. ഇപ്പൊ ആണുങ്ങളായി കഴിഞ്ഞാലേ ഒരു സ്റ്റാൻഡ് വേണം. ഈ പൈസക്കൊക്കെ വേണ്ടി പെണ്ണുങ്ങൾ ചുമ്മാ ഇരക്കാൻ പോരുത്. മനസ്സിലായോ? ഞാൻ ഇപ്പം വരാം. എവിടെ പോകും? ചെയ് കഴിക്കാന് ചപ്പാത്തി മേടിക്കണം. ഞാൻ അവിടെ നിന്ന് ഒരു 100 രൂപ മേടിച്ചിട്ട് വരട്ടെ. ഒരു 100 രൂപ ചപ്പാത്തി മേടിക്കാനോ? ഞാനൊരു വട്ടം മാത്രം അറിയാതെ എനിക്ക് ഇന്ന് വരെ ആരും കാണാത്ത ടൈപ്പിലുള്ള ബ്രൈഡൽ മേക്കപ്പ് വേണം.
ചേട്ടന്റെ കല്യാണം ആയിരിക്കില്ലയോ? എന്നാ കല്യാണമൊക്കെ കഴിഞ്ഞു ഒരു 10 മിനിറ്റ് മുന്നേ. പിന്നെ ഇനി എന്തിനാ മേക്കപ്പ്? അതെ, എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു, എന്നെക്കാട്ടി ഗ്ലാമർ കുറഞ്ഞ ഒരു പെണ്ണ് വേണമായിരുന്നു. അങ്ങനെ ഞാൻ പെണ്ണ് കണ്ട് സമ്മതിച്ചു. അതെ, കല്യാണത്തിന് മേക്കപ്പ് ഒക്കെ ഇട്ട് പെണ്ണ് ഒടുക്കത്തെ ലുക്കിലാമെന്ന് ഐശ്വര്യറായി മാറിയിരിക്കും. എന്റെ ഈഗോ വർക്കൗട്ടായി. വൈകിട്ടത്തെ റിസപ്ഷനിലെങ്കില് അവളെ എനിക്ക് പൊട്ടിക്കണം. അപ്പൊ എന്തേലൊക്കെ ഒന്ന് ചെയ്യണം. ചെയ്യന്നേ. അവൻ എന്തേ, അവൻ എന്റെ കയ്യിൽ നിന്ന് എത്ര 100,000 രൂപ മേടിച്ചെന്നറിയോ? ഇന്ന് ഞാൻ അവന് പണി കൊടുക്കുന്നുണ്ട്. എന്തിയാ കള്ള പന്നി, ഇന്ന് വെട്ടി അവനെ ഞാൻ മപ്പാസ് അടിക്കും. ഇനി മോളെ ഒരു 5 മിനിറ്റ് വാളെ ഒരു അമ്മയുടെ കയ്യിലോട്ടിട്ട് കൊടുക്ക്. വിളക്ക് കൊണ്ടുവന്നോ, ആ വിളക്ക് മേടിച്ചിട്ട് വലത് കാല് വെച്ച് കേറുക. കേറി അവിടെ ആ സെറ്റിൽ ഇരിക്കുക. അപ്പോഴത്തെ ഞാൻ അങ്ങ് എത്തും. പാതി പാലെടുത്ത് മാറ്റി നോക്കാനല്ലേ ഇതിനോട് ഞാൻ പറയുന്നത്? ആ മാറ്റി നോക്കും, വന്നിട്ട് ചേട്ടാ കുടിച്ചോളാം. ഓ, കസ്റ്റമറിനെ ഇവിടെ ഇട്ടിട്ടാവും വെളി തെണ്ടാൻ പോയേക്കോ. അവനോട് പറഞ്ഞേരെ അവനെ ഞാൻ വെച്ചിട്ടുള്ളത്. ഓ, ജസ്റ്റ് മിസ്. ചേട്ടൻ വീട് പണിയൊക്കെ തുടങ്ങാൻ പോവായിരുന്നില്ലയോ? വീട് പണിയോ? ആര് പറഞ്ഞു? വെളിയില് സിമെന്റ് അടുക്കിയിട്ടേക്ക് ഞാൻ കണ്ടായിരുന്നു. അയ്യോ, അത് സിമെന്റ് ഇറക്കി വെച്ചതല്ല, ഈ കാലം കലോത്സവം കൊല്ലത്തല്ലായിരുന്നു, അപ്പൊ അവിടുത്തെ പിള്ളേർക്ക് ഇടാൻ വേണ്ടിയുള്ള പുട്ടി ഇറക്കി വെച്ചേ. ചേട്ടാ, ലോണൊക്കെ കിട്ടി, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യോ? ചേട്ടന്റെ ഒരു ഒപ്പ് വേണം. എന്റെ ഒപ്പ് എന്തിനാ? ചേട്ടന്റെ പേര് ലോൺ എടുത്താ പിന്നെ ചേട്ടന്റെ ഒപ്പില്ലേ വേണ്ടേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ കൈ അങ്ങ് വിട്ടിത്തരാം, അപ്പൊ എന്റെ കൈ കൊണ്ട് പതിച്ചിട്ട് ആവശ്യം ലോൺ പോയി എല്ലാരും എടുക്കാമല്ലോ. ഞാനത് ചെയ്യത്തില്ല എന്റെ ഏട്ടനോട്. എന്തെങ്കിലും സ്നേഹം ഉണ്ടല്ലോ എന്നോട്. അതുകൊണ്ടൊന്നുമല്ല, ആ കൈ വെട്ടിക്കഴിഞ്ഞാലേ പിന്നെ വീട്ടിലെ പാചകമൊക്കെ ആര് ചെയ്യും? ചെയ്തു വിട്. എന്താ അടുക്കള കാണാൻ ആള് വന്നോ? ഒരു കാര്യം ചെയ്യ, അവർക്ക് കേറ്റാൻ വല്ലതും തള്ളി കൊടുക്ക്, അപ്പഴത്തേക്ക് ഞാൻ അങ്ങ് എത്തിയേക്കാം. കൊടുക്കെന്ന് പറഞ്ഞില്ലയോ? ൂറുപയ്ക്ക് തൊഴിലുറപ്പിന് പോയിട്ട് മൂത്ത് ടാൻ എടുപ്പിക്കും, എന്നിട്ട് ആ ടാൻ മാറാൻ വേണ്ടി ഇവിടെ വന്നിട്ട് 3000 രൂപ ഫേഷ്യൽ ചെയ്യും. ബ്രില്യന്റ്. ഒരു കാര്യം ചെയ്യ, നീ ആ പാതി പാല് കുടിക്ക്, ബാക്കി പാല് പിരിയുന്നതിന് മുമ്പേ ഞാൻ അങ്ങ് എത്തിയേക്കാം. ടോട്ടല് ബില്ല് 25,000 അല്ലേ? ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ മറന്നുപോയി. അയ്യോ മോളെ, തക്കാലി ഈ ഷാള് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ശരി.